കനോലി കനാലിന്റെ ശുചീകരണത്തിന് അനുവദിക്കുന്ന കോടികൾ പാഴാകുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ മുറ പോലെ നടക്കുന്നുണ്ടെങ്കിലും കനോലി കനാൽ ഇപ്പോഴും മലിനമായി തന്നെ ഒഴുകുകയാണ്. മലബാർ ജില്ലാ കലക്ടറായിരുന്ന എച്ച് വി കനോലി 1848 നിർമ്മിച്ച ജലപാതയാണ് കനോലി കനാൽ. കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ നീണ്ടുകിടക്കുന്ന കനാൽ ഇപ്പോൾ മരണമുനമ്പിലാണ്. അതായത് നമ്മളുടെ ഈ ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ ഹോട്ടലുകൾ, മറ്റുള്ള ഫ്ലാറ്റുകൾ, ഇതൊക്കെ ഇതിലേക്ക് ഇവരുടെ വേസ്റ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിൽ ഡംപ് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടുത്തെ ഇനിയിപ്പം കോർപ്പറേഷൻ അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ കോർപ്പറേഷൻ അറിയാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല, സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം വളരെ മോശമായ രീതിയിലേക്ക് കറുപ്പ് കലർന്ന വെള്ളമായി മാറുന്ന, പണ്ട് നമ്മളെ ഗോളിയറിൻ്റെ തീരത്ത് ഗോളിയർ അയൺസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മളുടെ ചാലിയാർ എങ്ങനെ ഒഴുകിയോ അതുപോലെ ഒഴുകുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. നഗരങ്ങൾ വളർന്നപ്പോൾ മാലിന്യങ്ങൾ ഏറ്റുവാങ്ങാനായിരുന്നു കനോലി കനാലിന്റെ വിധി. കയ്യേറ്റങ്ങൾ വ്യാപകമായപ്പോൾ കനാൽ ശോഷിച്ചു. പലയിടത്തും നീർച്ചാലായി മാറിയ കനോലി കനാൽ ദുർഗന്ധപൂരിതമാണ്. കനോലി കനാൽ കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ ആശുപത്രികൾ, ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മലിനജലം ഇതിലേക്ക് പുറന്തള്ളുന്നു. രാസമാലിന്യങ്ങൾ ഉൾപ്പെടെ കനാലിലെ ജൈവ വൈവിധ്യത്തെ തകർക്കുന്നു. 1118 കോടി ചിലവഴിച്ച് നവീകരിക്കാനുള്ള സർക്കാർ തീരുമാനത്തിലാണ് ഇനി കനോലി കനാലിന്റെ പ്രതീക്ഷ. വികസനത്തിന്റെ പേരിൽ കോടികൾ ഒഴുകിപ്പോയതാണ് ഈ കനോലി കനാലിലൂടെ. ശാപമോക്ഷത്തിനായി ഇനി എത്ര കാലം കനോലി കനാൽ കാത്തിരിക്കണം? ക്യാമറ പേഴ്സൺ അശ്വിൻ ഈശ്വറിനോടൊപ്പം വിനുഷ മുരളി, രാജ് ന്യൂസ് മലയാളം, കോഴിക്കോട്.